ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അറേസ് ആൻഡ് സ്ട്രിങ്സിനെ കുറിച്ചിട്ടാണ് അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ ഡാറ്റാ ടൈപ്പിൽ വരുന്ന കുറച്ച് എലമെൻസിൻ്റെ കളക്ഷനാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരേ ഡാറ്റാ ടൈപ്പിൽ വരുന്ന കുറച്ച് കുട്ടികളുടെ മാർക്ക് എഴുതിയെന്ന് വിചാരിക്കും ഈ മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റിജർ എന്ന് പറഞ്ഞ ഡാറ്റാ ടൈപ്പിൽ വരുന്നതാണ് അല്ലേ അപ്പോൾ അങ്ങനെ എന്താണ് ഒരു ഇൻറ്റിജർ ഡാറ്റാ ടൈപ്പിൻ്റെ ഒരു കളക്ഷൻ കുറച്ച് കുട്ടികളുടെ മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻറ്റീച്ചർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് തേർട്ടി ഇലവൻ ട്വൻറ്റി സെവൻ ഇങ്ങനെയുള്ള കുറച്ച് മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പായിട്ട് എഴുതിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിനകത്ത് എഴുതിയ എല്ലാതും ഇൻറ്റീച്ചർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിലുള്ളതല്ലേ അപ്പം ഈ മാർക്കിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം ഒരു അറേ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും മനസ്സിലായോ അപ്പോൾ ഒരേ ഡാറ്റാ ടൈപ്പിൽ വരുന്ന എലമെൻസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറ എന്ന് പറയുന്നത് ഇതൊരു ഫിക്സഡ് സൈസായുള്ള ഒരു സ്ട്രക്ചറാണ് അപ്പോൾ നമ്മൾ എത്രയാണോ അതിനകത്ത് സൈസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് അല്ലേ സോ ഈ ഒരു അറയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ഒരു എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്ത് നോക്കിയാൽ എംപ്ലോയി ഇൻകം ഓഫ് ടെൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എംപ്ലോയിസിൻ്റെ ഇൻകം ആണ് ഇതിനകത്ത് മാക്സിമം നമുക്ക് ടെൻ എലമെൻസിന് അല്ലെങ്കിൽ ടെൻ എംപ്ലോയിസിൻ്റെ ഡാറ്റ എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ അറേയ്ക്ക് പല ഡയമെൻഷനുണ്ട് ആ അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് രീതിയിലുള്ള അറേസ് ഉണ്ട് ഒന്ന് വൺ ഡയമെൻഷനൽ അറേയാണ് രണ്ടാമത്തത് ടു ഡയമെൻഷനൽ പിന്നെ മൾട്ടി ഡയമെൻഷണൽ അറേസ് ഇതിൽ വൺ ഡയമെൻഷനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം അറയ തന്നെയാണ് എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്റ്റ് ആണ് ഉണ്ടാവുക സിംഗിൾ സബ്സ്ക്രിപ്റ്റ് വേരിയബിൾ എന്നാ പറയാം അതായത് നോക്കൂ എക്സ് ഓഫ് സീറോ എക്സ് ഓഫ് വൺ എക്സ് ഓഫ് ടു ഈ രീതിയിൽ എഴുതുന്നത് അതായത് ഇൻഡ് നമ്പർ ഓഫ് ഫൈവ് എന്ന് കൊടുത്താൽ ഇതൊരു വൺ ഡയമെൻഷനൽ അറേയാണ് അപ്പോൾ നമ്പർ ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തേർട്ടി ടുവിനെ നമ്പർ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലുള്ള നമ്പർ ഓഫ് ടു എന്ന് പറഞ്ഞാൽ തേർഡ് പൊസിഷനിലുള്ളത് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്താണ് വൺ ഡയമെൻഷനൽ അറിയെന്ന് പറഞ്ഞത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസ് മാർക്ക് എഴുതിയതുപോലെ തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ മാർക്ക് എഴുതി മാർക്ക് കുറച്ച് സ്റ്റുഡൻസിൻ്റെ എഴുതിയപ്പോൾ ആദ്യത്തെ മാർക്ക് മാർക്ക് ഓഫ് ഫൈവ് എന്നാണ് എഴുതിയെന്ന് വിചാരിക്കുക അഞ്ച് പേരുടെ മാർക്കാണ് സോ അതെഴുതിയത് ഇങ്ങനെയാണ് നമ്മൾ ഒരു തേർട്ടി തേർട്ടി ഫോർ ട്വൻ്റി ടെൻ സെവൻ ഇങ്ങനെ നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക സോ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഒരു സെറ്റ് സെറ്റാക്കിയിട്ടാണ് എഴുതിയത് സോ ഇതിനകത്ത് ഈ കാണുന്നതാണ് മാർക്ക് ഓഫ് സീറോ എന്ന് പറയുന്നത് മാർക്ക് ഓഫ് സീറോ അതാണ് സബ്സ്ക്രി വൺ എന്താ പറയുക ഇതാണ് അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം ഇൻഡെക്സ് ഈ സിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ സി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ബൗണ്ട് ചെക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഇൻഡ് ഇൻഡെക്സ് എന്താണ് എന്നുള്ളത് ആ ഒരു ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അതായത് സീറോ മുതൽ ഇവിടെ എത്ര വരെയാണ് ഫോർ വരെ അല്ലേ നമ്പർ ഓഫ് സീറോ ടു നമ്പർ ഓഫ് ഫോർ മാർക്ക് ആണെങ്കിലും അതായത് മാർക്ക് ഓഫ് സീറോ ടു മാർക്ക് ഓഫ് ഫോർ ആ ഒരു ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് വേണം എഴുതാൻ കാരണം സീക്ക് എന്തില്ല ബൗണ്ട് ചെക്കിങ് ഇല്ല അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ചെക്കിംഗ് ഒന്നുമില്ല ഇനി ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻഡാക്സ് വരുന്നത് ഡാറ്റാ ടൈപ്പ് കൊടുക്കുക വേരിയബിൾ നെയിം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എൻ എന്ന് എഴുതുക ഇപ്പോൾ ഇവിടെ എഴുതിയത് നോക്കി നമ്മൾ ഇൻഡ് മാർക്ക് എന്നാണ് ശരിക്കും കൊടുക്കേണ്ടത് മനസ്സിലായി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പും വേരിയബിളിൻ്റെ നെയിമാണ് എന്ത് മാർക്ക് എന്നുള്ളതും എൻ എന്ന് പറഞ്ഞ സൈസാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഫ്ലോട്ട് ഹൈറ്റ് ഓഫ് ഫിഫ്റ്റി ഇൻഡ് ഗ്രൂപ്പ് ഓഫ് ടെൻ ഇതൊക്കെ എന്താണ് മറ്റ് മറ്റു എക്സാമ്പിൾസാണ് അപ്പോൾ എന്നാണ് എന്ത് ഇൻഡിജറായിട്ട് എപ്പോഴും നമ്മൾ എന്താണ് ഇൻഡിജറായിട്ടാണ് കൊടുക്കേണ്ടത് അതിൽ എത്ര ലിമിറ്റ് എത്രയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി സി ലാംഗ്വേജ് ക്യാരക്ടർ സ്ട്രിങ്ങിനെയും ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത് അതായത് ഒരു അറേ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് സിയിലെ ക്യാരക്ടർ സ്ട്രിങ്സ് ഒക്കെ എന്താണ് അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കമ്പൈലർ ഒരു ക്യാരക്ടർ സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ അതിൽ നൾ ക്യാരക്ടർ വരുമ്പോഴാണ് അത് ടെർമിനേറ്റ് ആയി എന്ന് മനസ്സിലാക്കുന്നത് അതായത് സ്ലാഷ് സീറോ എന്ന് കൊടുക്കും അപ്പോൾ വെൽഡൺ എന്ന് എഴുതുമ്പോൾ അത് ഇങ്ങനെയാണ് ഒരു എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു അറയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വെൽഡൺ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം അത് എൻ്റായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു നൾ ക്യാരക്ടറും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണ് ആ അറയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി ഒരു വൺ ഡയമെൻഷനൽ അറേയിലേക്ക് എലമെൻറ്റ്സ് എങ്ങനെ കൊടുക്കാം അതായത് ഇനീഷ്യലൈസ് ചെയ്യാം നോക്കാം രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കമ്പയിൽ ടൈമിൽ എലമെൻസിനെ അസൈൻ ചെയ്യാം അതായത് ഇപ്പോൾ ഈ മാർക്കിനകത്ത് നമ്മൾ വാല്യൂസ് കൊടുത്തില്ലേ തേർട്ടി തേർട്ടി ഫോർ എന്നൊക്കെ കൊടുത്തില്ലേ അത് എങ്ങനെ ചെയ്യാമെന്നുള്ള കമ്പയിൽ ടൈമിലോ അല്ലെങ്കിൽ റണ്ണ്ണ സമയത്തോ നമുക്ക് കൊടുക്കാം കമ്പാൽ ടൈമിൽ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാ ടൈപ്പ് അറേ നയമ്പ് സൈസ് എന്ന് കൊടുത്ത് ഒരു സെറ്റിനകത്ത് എന്ത് ചെയ്യാൻ ലിസ്റ്റ് ഓഫ് വാല്യൂ കൊടുക്കാം നോക്കിയേ ഇൻ അറേ ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ അഞ്ച് വാല്യൂസ് കൊടുത്തു ഇതാണ് കമ്പാൽ ടൈമിൽ കൊടുക്കുന്നത് റിയൽ ടൈം സോറി റൺ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റൺ ടൈമിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ ഐ ഓഫ് സീറോ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ഐ ലെസ് ദാൻ ഹൺഡ്രഡ് ഐ പ്ലസ് വൺ എന്ന് കൊടുത്തു ഈ ഫൈവ് ലെസ് ദാൻ ഫിഫ്റ്റി ആണെങ്കിൽ സം ഓഫ് ഐ ഈക്വൽ ടു സീറോ എൽ സം ഓഫ് ഐ ഈക്വൽ ടു വൺ അപ്പോൾ ഇതിൽ എന്താ അതിൻ്റെ മീനിങ് എന്താ ഐയുടെ വാല്യൂ സീറോ തൊട്ട് ഐ ലെസ് ദാൻ ഫിഫ്റ്റി വരെ എന്ത് ചെയ്യും സമ്മ് ഓഫ് ഫൈവ് ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് വൺ എന്താ സീറോ അല്ലെ സമ്മോഫ് സീറോയിൽ എന്ത് കയറും എന്ന് കയറും ദെൻ സം ഓഫ് വൺ അതിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയില്ലേ സം ഓഫ് ആയി വണ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഫിഫ്റ്റി ആണ് സോ എന്ത് കയറും വീണ്ടും സീറോ എന്ന് കയറും ദെൻ ത്രീ ആവും അല്ലേ ടു ആവും അതുപോലെ ത്രീ ആവും ഇതൊക്കെ എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും എപ്പോഴാണോ ലെസ് ദാൻ ഫിഫ്റ്റിയിൽ നിന്ന് ഈക്വൽ ടു ഫിഫ്റ്റി ആയി മുകളിലേക്ക് വരുന്നത് അങ്ങനെ ഹൺഡ്രഡ് ആവും അതായത് ലെസ് ദാൻ ഹൺഡ്രഡ് എന്നാണ് പറഞ്ഞത് അപ്പം നയൻറ്റി നയൻ വരെ അപ്പോൾ അത്രയും സ്ഥലത്ത് എന്ത് വരും വണ്ണ് കയറുകയും ചെയ്യും അപ്പോൾ ഇത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്താണ് അറിയലേക്കുള്ള വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് റൺ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് അറിയാൻ നോക്കാം ടു ഡയമെൻഷനൽ അറേ ടു ഡയമെൻഷനൽ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സബ്സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരിക്കും ടു ഡയമെൻഷനിൽ അല്ലെങ്കിൽ ഡബിൾ ഡയമെൻഷനൽ അറേ എന്നൊക്കെ അതിനെ വിളിക്കട്ടോ അപ്പോൾ ഈ ടു ഡയമെൻഷനൽ അറേസിന് നമ്മൾ അറേ നെയിമ് കഴിഞ്ഞതിന് ശേഷം റോ സൈസും കോളം സൈസും സ്പെസിഫൈ ആണ് നോക്കിയാൽ റോസ് നമ്മളിവിടെ എഴുതി കോളംസ് നമ്മളിവിടെ എഴുതി സീറോ സീറോ എന്താ സീറോ തിറോ സീറോ ഫസ്റ്റ് കോളം സീറോത്ത് കോളം അല്ലെങ്കിൽ ഫസ്റ്റ് കോളം എന്നുള്ള രീതിയിൽ എടുക്കും സീറോ വൺ സീറോ ടു സീറോ ത്രീ ആ രീതിയിൽ ഇനി ഇത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് നോക്കിയേ ഇൻഡ് ടേബിൾ ടു ഓഫ് ത്രീ സീറോ കൊമ സീറോ സീറോ കൊമ വൺ വൺ കൊമാ വൺ അപ്പം ആദ്യത്തതിൽ കയറുന്ന വാല്യൂ എന്താ ഈ സീറോ സീറോ ആണ് പിന്നെ സീറോ വണ്ണും വൺ വണ്ണും ആണ് മനസ്സിലായത് അപ്പോൾ ഈ രീതിയിലാണ് വാല്യൂസ് കയറുന്നത് ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ട് സെറ്റാക്കിയിട്ട് എഴുതാം അതായത് ആ ഫസ്റ്റ് വാല്യൂസ് എന്തൊക്കെയായിരുന്നു സീറോ സീറോ വൺ അല്ലേ അതുപോലെ മറ്റേത് എന്താണ് വൺ 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 ആണെങ്കിൽ അല്ലെങ്കിൽ സീറോ വൺ വൺ എന്താ വാല്യൂ എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക രണ്ട് സെറ്റാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഒരു മെട്രിക്സ് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുമുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു ഐ ജെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഒരു മെട്രിക്സ് ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിരണം എ ഓഫ് ത്രീ ത്രീ എന്ന് കൊടുത്തു എന്നിട്ട് എൻ്റർ ദ എലമെൻസ് എന്ന് പറഞ്ഞു കൊടുത്തു നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ഐ ലെസ് ദാൻ ഐ ഈക്വൽ ടു സീറോ ഐ ലെസ് ഐ ഈക്വൽ ടു സീറോ ഐ ലെസ് ദാൻ ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് വരും സീറോ വൺ ടു അല്ലെ ആ വരും അതുപോലെ ജെയിലും എന്ത് ചെയ്തു സീറോ വൺ ടു വരുന്ന രീതിയിൽ എഴുതി സ്കാൻ എഫിനകത്ത് പേഴ്സൻറ്റേജ് ഡി എ ഓഫ് ഐ ജെ എ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എ ഓഫ് സീറോ സീറോ എന്ന് വരും അടുത്ത സ്റ്റെപ്പ് ആവുമ്പോളോ എ ഓഫ് സീറോ വൺ വരും അല്ലേ ദെൻ എ ഓഫ് സീറോ ടു വരും മനസ്സിലായോ അപ്പം എന്ത് ചെയ്തു അത്രയും ഭാഗം എൻറ്റർ ആയി ഇനി എന്ത് ചെയ്തു അപ്പുറത്തെ ലൂപ്പിലേക്ക് പോകല്ലേ പിന്നെ എന്ത് സംഭവിക്കും എ ഓഫ് വൺ ഓഫ് സീറോ വൺ ഓഫ് വൺ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും അതിലേക്ക് പോകും ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് അത് വീണ്ടും എന്തു ചെയ്യുക ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്തു ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇപ്പം എൻ എലമെന്റ്സ് എൻറ്റർ ചെയ്തല്ലോ എൻറ്റർ ചെയ്ത എലമെന്റ്സിനെ എന്ത് ചെയ്തു മറ്റൊരു ഫോർ ഫോർലൂപ്പിലിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പ്രിൻ്റ് ചെയ്യിച്ചു ഇനി മൾട്ടി ഡയമെൻഷനൽ അറേസ് എന്താന്ന് നോക്കാം മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻ സോറി ഒന്നല്ല മൂന്നോ അതിലധികമോ ഡയമെൻഷൻസ് വരും എക്സാക്റ്റ് ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന കമ്പൈലറാണ് നോക്കി ഇതിൻ്റെ സിൻഡാക്സ് ഡാറ്റ ടൈപ്പ് കൊടുത്തതിന് ശേഷം അറേ നെയിം ഓഫ് എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എന്നുള്ള രീതിയിൽ എഴുതുക അതോ ഇൻഡ് സർവേ ഓഫ് ത്രീ ഫൈവ് ട്വൽവ് കണ്ടോ ഈ രീതിയിൽ എഴുതുന്നത് ഇനി രണ്ട് തരത്തിലുള്ള അറേസും കൂടെ സ്പെഷ്യലായിട്ട് പറയാറുണ്ട് ഒന്ന് സ്റ്റാറ്റിക് അറേയും മറ്റേത് ഡൈനാമിക് അറേയാണ് സ്റ്റാറ്റിക് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പയിൽ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന അറേയാണ് അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ട് ടൈമിലൊന്നും മോഡിഫൈ ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ഈ മെമ്മറി കമ്പയിൽ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന പേരാണ് മെമ്മറി കമ്പയിൽ ടൈമിലാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്നാണ് അതിനെ വിളിക്കുക ഇനി ഡൈനാമിക് ആണെന്നുണ്ടെങ്കിൽ റൺ ടൈമിൽ എന്തു ചെയ്യും വേണ്ട മെമ്മറി എത്രയും നോക്കിയിട്ട് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തോളൂ ഇങ്ങനത്തെ അറേസിനാണ് ഡൈനാമിക് അറേ എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ സീലുണ്ട് മലോക്ക് അതുപോലെ കലോക്ക് റീ എന്നൊക്കെ പറയുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് അത് എസ് ടി ഡി ലിബ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസർ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്